നമ്മളിന്ന് വന്നിരിക്കുന്നത് മറ്റൊരു യുണീക്ക് ഡൈനിങ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്. സാധാരണ നമ്മളൊരു ഡൈനിങ് എക്സ്പീരിയൻസിന് പോകുമ്പോൾ അതിലെ ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഗ്രീഡിയൻസ്, ഫ്ലേവർ, ടേസ്റ്റ് ഒക്കെയാണ്. പക്ഷേ ഇത്തവണത്തെ ഈ ഒരു ഡൈനിങ് എക്സ്പീരിയൻസിൽ യെസ് ഡെഫിനറ്റ്ലി അതുണ്ട്, പക്ഷെ അതിനേക്കാളും ഒരു സ്റ്റെപ്പ് മുൻപ് നിൽക്കുന്നത് സൗണ്ട് ആൻഡ് സൈറ്റ്. അതായത് ഒരു 3D വിഷ്വൽ ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡൈനിങ് എക്സ്പീരിയൻസിനാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. നേരത്തെ നിമ്മി പറഞ്ഞ പോലെ സൗണ്ട് ആൻഡ് സൈറ്റ് ആണ് ഈ കലിനറി എക്സ്പീരിയൻസിന്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഹൈലൈറ്റ്. ആൻഡ് വീവ് ആക്ച്വലി കം ടു ദിസ് റെസ്റ്റോറൻറ് കോൾഡ് ലാ പെറ്റീറ്റ് ഷെഫ്. ഓക്കെ, ഈ റെസ്റ്റോറൻറ്റിന്റെ ഏറ്റവും വലിയൊരു സംഭവം എന്താണെന്നറിയോ? ലൈക്ക് ഫോർ എക്സാമ്പിൾ, നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ളൊരു സംഭവമാണ് മാർക്കപ്പോളോ, ദ സെയിലർ, ദ മെർച്ചൻറ്റ് ഹൂസ് ആക്ച്വലി കവേർഡ് ദ സിൽക്ക് റൂട്ട്. ഓക്കെ, സോ ഇന്ത്യ, ചൈന, ഈസ്റ്റേൺ യൂറോപ്പ് ആ ഏരിയ ഒക്കെ കവർ ചെയ്തുകൊണ്ട് പുള്ളിയുടെ ആ ഒരു ട്രാവൽ റൂട്ട് ബേസ് ചെയ്തിട്ടാണ് ഈ റെസ്റ്റോറൻറ്റിന്റെ ഫുഡ് അവർ ചാർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഡോണ പറഞ്ഞത് കേട്ടല്ലോ, മാർക്കോപോളോ എന്ന് പറയുന്ന ഈ സെയിലറിന്റെ ഒരു ജേണിയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിലും തീമായിട്ട് കരുതിയിരിക്കുന്നത്. ആൻഡ് അദ്ദേഹം പോയിരിക്കുന്ന ആ ഒരു റൂട്ട് എന്ന് പറയുന്നത് സിൽക്ക് റൂട്ടാണ്. ഈ റൂട്ടിൽ കവർ ചെയ്തിരിക്കുന്നത് 6 രാജ്യങ്ങളാണ്. സോ ഈ 6 രാജ്യങ്ങളെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ട് 6 കോഴ്സ് മെനു ആണ്, അല്ലെങ്കിൽ 6 കോഴ്സ് മീൽ ആണ് ഇവർ നമുക്ക് സെർവ് ചെയ്യുന്നത്. സോ ഇത് ഒരു കഥയുടെ രൂപത്തിലാണ് പക്ഷേ പ്രസന്റ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ദ പ്രസന്റേഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ കാണുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. You made a funny face. I was adding under the pages of the book to scare you. I would like to welcome you, my esteemed guest, to my restaurant. Bonjour et bienvenue. I'll be your chef for the evening. They call me Le Petite Chef. I'm sure you can guess where they got this nickname from. You know, to tell you a secret, I actually had a very difficult start. It has been a very long journey to become the chef of this amazing restaurant. Let me show you. കഴിഞ്ഞിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ പണ്ട് ഈ ആഹാരം കഴിക്കാനായിട്ട് കുട്ടികൾക്ക് നമ്മൾ കഥ പറഞ്ഞു കൊടുത്തുകൊണ്ട് ആഹാരം കൊടുക്കുമായിരുന്നു. അതേ ഫീലായിരുന്നു ഇവിടെ. നമുക്ക് കുറെ കഥകൾ പറഞ്ഞു തന്ന്
നമ്മളെ ആഹാരം കഴിപ്പിച്ചു എന്നുള്ളതാണ്. പ്രസന്റേഷനിലാണ് എൻറ്റയർലി ഇരിക്കുന്നത് കേട്ടോ. അതെ, ഐ തിങ്ക് വി ഷുഡ് ഗിവ് ദം 100 out of 100 ഫോർ പ്രസന്റേഷൻ. ആൻഡ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മാർക്കോ പോളോ എന്നുള്ളൊരു ഷെഫിൻ ഫോളോ ചെയ്തൊരു സിൽക്ക് റൂട്ട് ഉണ്ടല്ലോ, ആ സിൽക്ക് റൂട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഇവർ ഇവരുടെ ക്വിസീൻ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ലൈക് ഫോർ എക്സാമ്പിൾ ദേർ വാസ് ചൈനീസ് ഡിഷ് ഉണ്ടായിരുന്നു, ഇന്ത്യൻ ഡിഷ് ഉണ്ടായിരുന്നു, അറേബ്യൻ ഡിഷ് ഉണ്ടായിരുന്നു. ആ സിൽക്ക് റൂട്ടിലുള്ള എല്ലാ കൺട്രീസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വിസീൻ ആയിരുന്നു ഇവിടെ സെറ്റ് ചെയ്തിരുന്നത്. അപ്പൊ ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരേണ്ടത് നമ്മുടെ വേൾഡ് ട്രീറ്റ് സെന്ററിലെ ശീഖ്രഷിത് ടവർ, അവിടെ 33rd ഫ്ലോറിലാണ്. വേൾഡ് ട്രീറ്റ് സെന്റർ ക്ലബ് ആണ് ആക്ച്വലി, അതിന്റെ ഒരു പാർട്ടാണ് ലാ പെറ്റിറ്റ് ഷെഫ് എന്ന് പറയുന്ന റെസ്റ്റോറന്റ്. ഇതിൽ പ്രൈസ് വരുന്നത് അഡൽസിന് 450 ദിർഹംസും കുട്ടികൾക്ക് 225 ദിർഹംസുമാണ്. യുണീക് എക്സ്പീരിയൻസിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വരണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ അവർ റിസർവ് ചെയ്ത് വെക്കുകയുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. This is Tips, Trips and Tricks.